ആദ്യം ഇട്ടായിരുന്നല്ലോ. അയ്യോ ഇതല്ലാ നല്ല കളർഫുള്ള കേട്ടോ. മുളക് ചാറ് കണ്ണി തെറിപ്പിച്ചേക്കല്ലേ. ഈ എന്റെ കളർ കണ്ടോ, നല്ലൊരു കളർ കേട്ടോ. അപ്പൊ ഇതാ കേട്ടോ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ. ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കൊറേ നാള് കൂടി ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. സംഭവം എന്നാന്നൊന്നും പറയണ്ട, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുക അല്ലേ. പിന്നെ നമ്മുടെ സിം ആക്റ്റീവ് ആയിട്ടുണ്ട്, ഇന്ന് കുറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വിളിച്ചു. കുറെ ദിവസം കൂടി കുട്ടുംബം ഇന്നാണ് ഒരു ആക്റ്റീവ് ആയതെന്ന് വെച്ചാൽ, രണ്ടു ദിവസമായിട്ട് സിമ്മ് കട്ടായതുകൊണ്ട് കോളൊന്നും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് കോളൊന്നും എടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിയായിരുന്നു പപ്പ. എന്താ സംഭവിച്ചത്? സിമ്മ് ഫോൺ വരുന്നില്ല, സിമ്മ് ഡാമേജ് ആയിരുന്നു. പിന്നെ സിമ്മ് മാറി കേട്ടോ, വേറെ ആ സെയിം നമ്പറിൽ തന്നെ നമ്മൾ വേറെ സിം എടുത്തു. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒരുപാട് സംസാരിച്ച് ലോങ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് കേരമീൻ അച്ചാർ. കേരമീൻ അച്ചാർ അല്ലേ. നമ്മള് ഇത് നേരത്തെ ഒക്കെ നമ്മള് ഉണ്ടാക്കുമായിരുന്നു, ചൂര, മത്തി, കേരമീന്. അപ്പൊ ഇതെല്ലാം നമ്മള് പൊന്നൂന് ഉണ്ടാക്കി. ചേച്ചി ഹോസ്റ്റലിൽ പോകുന്നതിപ്പം നല്ലപോലെ അച്ചാറിട്ട് പാക്ക് ചെയ്ത് ചേച്ചി കൊടുത്തു വിടുമായിരുന്നു. ഷിമോഗയിലായിരുന്നു അവള് പഠിച്ചത്, അപ്പൊ അങ്ങോട്ട് കൊടുത്തു വിടും. അത് കഴിഞ്ഞ് പൂനയ്ക്ക് കൊടുത്തു വിടുമായിരുന്നു. പിന്നെ എനിക്ക് ചങ്ങനാശ്ശേരിക്ക് തന്നെ വിടുമായിരുന്നു. ചങ്ങനാശ്ശേരി കൊടുത്തു. അപ്പൊ പൂനായില് പൂനായിലല്ല പൂനയില് പിന്നെ ഷിമോഗയില് ചങ്ങനാശ്ശേരി അടുത്ത് ഫേമസ് ആയതാണ് ഈ അച്ചാറ്. അച്ചാറ് അപ്പൊ ഇനി ഇത് ലോകമെമ്പാടും അതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ അറിയിക്കുവാണ്. എല്ലാരും കുക്ക് ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ഡിഷാണ്. അപ്പം പപ്പ നല്ല കേരമീൻ തൊലി എല്ലാം പൊളിച്ചുകളഞ്ഞ നല്ല കേരമീന്റെ ഒരു പീസ്. അത് കേരമീൻ ഇങ്ങനത്തെ വേണമെന്നില്ല കേട്ടോ, പീസ് വേണമെന്നില്ല, അല്ലാതെ ചൂരയോ കേരയോ നല്ല ഇറച്ചി കുറപ്പുള്ള മീൻ മതി കേട്ടോ. അതെ നല്ല തുണ്ടൻ ഒരു പീസ് കേട്ടോ. അമ്മയോട് പാത്രം കഴുകുക, അതുകൊണ്ട് ഇവിടെ പറ്റി വെള്ളമൊക്കെയാണ്. നല്ല പീസ്, നല്ല തുണ്ട പീസ്. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ പരിപാടിയാണ് നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡ്. അതെ ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടിച്ച് കണ്ടിച്ച് നല്ല കുഞ്ഞു കുഞ്ഞാണ്പോലെ എന്നിട്ട് ഇങ്ങനെ പയ്യെ കോരി നല്ല ഉപ്പിട്ട വെള്ളത്തിലോട്ട് ഇടുകട്ടോ. ഉപ്പിട്ട വെള്ളത്തിലോട്ട് ഇട്ട് വിഷാംശമൊക്കെ കടൽമീൻ അല്ലേ. എന്നിട്ട് ഇത് നമ്മള് വാരി വെയിലത്ത് വെച്ച് തരാം കേട്ടോ. വെള്ളം പറക്കുമ്പോ എളുപ്പം വറുത്തെടുക്കാൻ പറ്റും. അതെ അതെ, ഒരു കൊട്ടയ്ക്കകത്ത് വല്ലതും വാരി, ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയ്ക്കകത്ത് വാരി വെയിലത്ത് തന്നേരം. അപ്പൊ നല്ലപോലെ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേനും ആ വെള്ളം അങ്ങ് പറ്റി. പിന്നെ നല്ല എണ്ണയ്ക്ക് എത്തിട്ട് നല്ലപോലെ വറക്കും. ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലി കാണുന്നത് ഞാൻ പറയാനില്ല. അപ്പൊ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി നല്ല പക്കയായിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ബീഫ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. അയ്യോ ഇതിനെ പറ്റി ഉരുകിപ്പ്. അത് നേരത്തെ അമ്മയാണ് കാണിച്ചത്, അത് ഉരുകിയിരിക്കും സൈഡ്. വെള്ളം തോരാൻ കേട്ടോ. വെള്ളം ഫുള്ള് നല്ല എളുപ്പമായിരിക്കും. അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. ഇതിനെ പറ്റി ഞാൻ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതൊന്നും വെള്ളമൊക്കെ വാർന്നിട്ട് വരട്ടെ. ഓക്കെ ഓക്കെ, മുറ്റത്തല്ലേ വെക്കുന്നേ. കാക്കയും പൂച്ചയും കൊണ്ടാ നോക്കണേ. 350 രൂപയുടെ മീൻ. അപ്പൊ സംഭവം നല്ല പക്കയായിട്ട് പപ്പ കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചു കേട്ടോ. മീൻ വെള്ളം ആയതുകൊണ്ട് മുറ്റത്ത് വീഴായിരിക്കും. അടി പാത്രം വെച്ചിട്ടുണ്ട്, നല്ലപോലെ നേരത്തെയൊക്കെ വെച്ച്. ചെറിയൊരു മഴമൂടലുണ്ട്, വെയിലുണ്ടായിരുന്നു നേരം. ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഒരു മണിക്കൂർ കൂടെ വെള്ളമൊക്കെ തോർന്ന് സെറ്റപ്പ് ആയിട്ട് എടുത്തിട്ട് നമ്മള് ഓക്കെ സെറ്റ്. അപ്പം കുട്ടമോനും അമ്മയും കൂടെ ഇഞ്ചിയൊക്കെ നല്ല പക്കയായിട്ട് ചിരണ്ടി, വെളുത്തുള്ളി എല്ലാം തന്നെ കുനു കുനാന്ന് പൊളിച്ചു വെച്ചു. വെളുത്തുള്ളി ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്, ഇത്ര മതി കേട്ടോ. എന്ന് വെച്ചാൽ മീന് അളവ് കുറവാണ്, ഇത്ര ഇല്ലയോ, ഒരു കിലോ കറക്റ്റ്. ഒരു കിലോ മീന് നന്നാക്കി വരുമ്പോ ഒരു 800 ഗ്രാം 800 ഗ്രാമേ കിട്ടുള്ളൂ. അപ്പം വെളുത്തുള്ളി ഇത് മതി കേട്ടോ.
അങ്ങനെ കുനികുനാന്ന് കുനികുനാന്ന് അരിയ. അപ്പൊ അമ്മ ഇവിടെ കരിയാപ്പിലൊക്കെ പറിച്ച് പപ്പാനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്താ നല്ല കിണ്ണം കാച്ചി തളിരാണ്, തളിരല്ല കരിയാപ്പിലാണ്. നാളെക്കുട്ടി വന്നിട്ടുണ്ട്. അയ്യോ എന്തി ആ കരിയാപ്പില് താഴെ ഇറങ്ങണം വീണപ്പോ എടുക്കാൻ കുഞ്ഞു ചേട്ടാ. ഞാൻ പെട്ടെന്ന് ക്യാമറ കൂടെ നമുക്ക് കാണാൻ തോന്നുന്നു. ആ അത് പറഞ്ഞപ്പോൾ സംഭവം ഈ അല്ലേ പറിച്ചമേ. എന്നിട്ട് നേരത്തെ ഞങ്ങൾ കളിക്കുമ്പോൾ പന്ത് കാണാൻ പോകുമ്പോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കും. തിരുത്തിരി ദേവി, തിരുത്തിരി ദേവി, തിരുത്തിരി ദേവി വഴി കാട്ട് പറഞ്ഞു. ബോൾ ഇതിന്റെ തുമ്പ് എങ്ങോട്ട് നിൽക്കുന്നത് നോക്കും. ഇതിന്റെ തുമ്പ് ഇങ്ങോട്ട് നിൽക്കുവാണെങ്കിൽ ഇവിടെ പോയി തപ്പും, അങ്ങോട്ട് നിൽക്കുന്നെങ്കിൽ അവിടെ പോയി തപ്പും. ആണ് സംഭവം. ഒന്നുകൂടെ പറഞ്ഞേ, തിരുത്തിരി ദേവി, തിരുത്തിരി ദേവി, തിരുത്തിരി ദേവി വഴിയാട്ട്. അപ്പൊ തുടങ്ങാം. അമ്മയുടെ ചുരിദാർ അടിപൊളിയാന്ന് എല്ലാരും പറയും കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി. എന്നു വെച്ചാൽ അമ്മ തയ്ച്ചല്ലേ, അതുകൊണ്ട് ഇത് വരുന്നുണ്ട്. അതൊക്കെ നടന്നു എന്നാ അമ്മ തന്നെ അയച്ചിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഒരുപാട് കമന്റ് വന്നു ചുരിദാർ അടിപൊളിയാണ്. അപ്പൊ അടിപൊളി ചുരിദാറാണ്. ഞാൻ മുടിയൊക്കെ വെട്ടി നല്ല ചുള്ളനാണ്, കാണാൻ നല്ല ലുക്കായി. ചേട്ടെ ഇന്ന് നല്ല ലുക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കമന്റ് വന്നൊരു അഞ്ചിനാണോ അഞ്ചിതയാണോ അറിയത്തില്ല. അയ്യോ അയ്യ. അപ്പം അഞ്ജലിക്കുട്ടി, അഞ്ജലി അഞ്ജലിയാണ് കേട്ടോ അഞ്ജലിക്കുട്ടി. താങ്ക് യു. അപ്പൊ അപ്പൊ ഇവിടെ മീന് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ. മുളകുപൊടി രണ്ടുണ്ട്, മുളക് പൊടി, മറ്റേ കാശ്മീരി, കാശ്മീരി ചില്ലിയും, എരിവുള്ളതും, എരിവുള്ളതും, കരിയാപ്പില, കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മീന്, മീന്, മഞ്ഞൾപ്പൊടി, പൊടി, ഉലുവ, കടുക്, ഉപ്പുപൊടി, കായോ കായപൊടി. ആ ഓക്കെ. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വറുത്ത് പോരുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. ഇങ്ങനെ നമ്മള് വിശകലം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ടിന്നി ഇങ്ങനെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ശരിയാകില്ല. ഇല്ല ശരിയാകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ കുടുംബിനിയുടെ വായി ഇരിക്കണം, പിന്നെ കേക്കേണ്ടി വരും. ഞാനൊന്നും പറയാലോ, ഞാൻ തന്നെ എടുത്ത് അങ്ങ് അടച്ചു വെച്ചേക്കും. വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാലോ, വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാലോ. ഇതിലേക്ക് ഉപ്പ് പൊടി, ഉപ്പുപൊടിയിട്ട് കൊച്ചിന് ഒരു മൂഡ് ഓഫ് ആട്ടോ. കൊച്ചിന് എന്ന് വെച്ചാൽ ആഴം ഇട്ട് രണ്ടുനിന്ന് ചുമയൊക്കെ ചുമച്ചു, വില്ലൻ ചുമ. അത് കഴിഞ്ഞിട്ട് ക്ഷീണമാ, ജലദോഷം സ്റ്റാർട്ടിങ് ആണോന്ന് ഡൗട്ട് ഉണ്ട്. പിന്നെ നമ്മള് ഇതിലേക്ക് മുളക് പൊടിയോ, ലേശം മുളക് പൊടിയോ. ഇപ്പൊ വറുത്ത് പോരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നല്ല കളർഫുള്ളാ. അപ്പം നല്ല പോലെ പൊടിയൊക്കെ ഇട്ടു, കൈയൊക്കെ നല്ല പക്കയായിട്ട് കഴുകി. ആ കൈ എന്നാണ് ചെയ്യ്, നല്ല കയ്യ, നല്ല തൂപോലെ വെളുത്ത കയ്യ കേട്ടോ. ആ ചോടാ. എന്നിട്ട് നമ്മള് പയ്യെ തിരുമേ ചേർക്കാം ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ കൂട്ടി. ഇപ്പൊ നമ്മൾ അതാ വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോ വെള്ളം നല്ല തോർന്നു, നല്ല മീനായിരുന്നു കിട്ടിയത്, നല്ല പച്ചക്ക് വെച്ച മീനായിരുന്നു. ചൂരയും കേരയുമാണ് പെട്ടെന്ന് ഉറച്ച് കിട്ടുന്ന മീൻ, കിട്ടുന്ന മീൻ. മത്തി വിടാം, മത്തി വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല പക്കായ, നല്ല കളർഫുൾ ആയിട്ട് നല്ല ബീഫ് മസാല പറ്റി വെച്ച ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോ നല്ലപോലെ ഇത് വറക്കും അല്ലേ. അപ്പൊ വറക്കാനുള്ള സെറ്റപ്പ് ഇട്ട് പോകട്ടോ. ഇത് ക്ലോസ് അപ്പ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞ, അയ്യോ അപ്പൊ ചട്ടി വെച്ച് നല്ലപോലെ ചെറു തീ കേട്ടോ, ചെറു തീയിൽ ചൂടായി അതിലോട്ട് എണ്ണ ഒഴിക്കും കേട്ടോ. നല്ല എണ്ണ, നല്ല നല്ല എണ്ണ, വറുത്ത് പോകണമെങ്കിൽ 400 ml എണ്ണ ഒഴിച്ചു കേട്ടോ. ഒന്നൊന്നുമില്ല, പിന്നെ എന്തോരം വരും. 500 ml കുപ്പിക്കകത്ത് നിന്ന് പകുതി ഒഴിച്ചു, പകുതി അല്ല ഒരു 3/4 ശതമാനം ഒഴിച്ചു. അപ്പൊ 400 ml വരില്ലേ, വല്ലവില്ലേ. അപ്പൊ നമ്മള് ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ ചേരുവകൾ ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനം തിരുമി ഇത് വെള്ളം വാർന്നതിന് ശേഷം നമ്മളതെല്ലാം തിരുമി റെഡിയാക്കി വെച്ചേക്ക് വരും. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയി കാണുകയല്ലേ, കാണും. അപ്പൊ ഇനി നമ്മള് ഈ ചൂടാകുന്ന എണ്ണയില കണ്ടുപിടിക്കട്ടോ, എന്റെ വേറെ ഐറ്റമ്മ പപ്പാടെ വേറെ ഐറ്റം, അതുകൊണ്ട്
ഇതിനകത്ത് നമ്മൾ ഇത് ഇത് കട്ട കൂടാതിരിക്കാനായിട്ട് അഞ്ചാറ് കരിയാപ്പല ഇടും. പഴയ ആൾക്കാർ ഇങ്ങനെ ഇടുന്നതാണ് കരിയാപ്പല. കരിയാപ്പല പഴയ ആൾക്കാരാണോ? പഴയ ആൾക്കാർ അത്ര പഴയതല്ല, എന്നാലും അതായി വരുന്നേ ഉള്ളൂ, ചൂടാകുന്നേ ഉള്ളൂ. എണ്ണ ചൂടാകുന്നുള്ളൂ. എണ്ണ ചൂടാകുമ്പോ നല്ലപോലെ പൊങ്ങൽ തുടങ്ങി. കരിയിലാണ് കരിയാപ്പല ആദ്യം ഇട്ടായിരുന്നല്ലോ. അയ്യോ ഇതല്ലേ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് രണ്ടു മൂന്ന് കരിയാപ്പല ഇട്ടു. ഇത് കട്ട പിടിക്കാതിരിക്കണം. ഇത് രണ്ടുമൂന്നാണോ കുഞ്ഞെ? അഞ്ചാറ് അഞ്ചാറ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ആ എണ്ണ നേരത്തെ ഇതിട്ട് കൊടുക്കും. എനിക്ക് വറുത്തെടുക്കാൻ പറ്റിയല്ല. പറ്റിയല്ലോ. രണ്ടാട്ട്, രണ്ടാട്ടല്ല മൂന്നാട്ട്. രണ്ടാട്ടിടും കേട്ടോ. നല്ല സ്മെല്ല കേട്ടോ എണ്ണക്കകത്ത് വീണപ്പോ. ആ മതി, ഇല്ല കോരാൻ പറ്റില്ല. ബാക്കി മിച്ചം ഇത്ര ഉണ്ട് കേട്ടോ ബാലൻസ്. അപ്പൊ കൊട്ടമ്മ അത് കട്ട പിടിക്കാതെ ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി തിരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള അച്ചാർ ഉണ്ടാക്കുമ്പോ ഈ സാധനം ഒരുപാട് അങ്ങോട്ട് ഉണങ്ങരുത്. ഇതിനകത്തെ വെള്ളം, ജലാംശം മൊത്തം വറ്റണം. അതാണ് അതിന്റെ കാര്യം. ജലാംശം വന്നു കഴിഞ്ഞാൽ ഈ സാധനം കേടാവും. അച്ചാർ കേടാവും. നമ്മൾ ഇതിന് ചാറോ ചാറൊക്കെ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ലേശം ഒഴിക്കാം. വിനാഗിരി കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ പുളിപ്പ് കൂടും. പക്ഷെ വിനാഗിരിയാണ് പെട്ടെന്ന് കേടാവുക. വിനാഗിരി നല്ല വിനാഗിരിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മറ്റേ കള്ളും കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണി വിനാഗിരിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത കടയിൽ നിന്ന് മേടിച്ചുള്ള സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി, അൾസർ, നെഞ്ചരിച്ചില് എല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പം കുറേശ്ശെ അതിന്റെ ജലാംശം പറ്റുന്നോണം വരെ നല്ലപോലെ ഒന്ന് ഒന്ന് മുറുകി വന്നു. അതെ. പിന്നൊരു പിന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ പറമ്പിലെ ജാതിയിലെ ആയത്തൊക്കെ ആയിട്ടോ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ പറമ്പിൽ പണിയുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതെ, ആദ്യത്തെ കായട്ടെ. ഇന്ന് ഈ സാധനം അടന്ന് വീണു. രാവിലെ ഞാൻ പോയി എടുത്തു. ഞാൻ ഇങ്ങനെ അടന്ന് വീഴുന്ന പറിച്ചെടുക്കാതെ അടന്ന് വീഴുന്ന നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. ഇന്ന് ഈ സംഭവം വീണു. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അച്ചാറിന് വേണ്ടി മാളക്കുട്ടി പോയി നല്ല പച്ചമുളക് പറിച്ചോണ്ട് വന്നു കേട്ടോ. അമ്മ അത് കുഞ്ഞുനായിട്ട് നീളത്തില് കട്ട് ചെയ്യുന്നുണ്ട്. എത്രണ്ണം വേണമേ? അഞ്ചെണ്ണം മതിയോ? എരിവുള്ളതാണോ? നല്ല എരിവുണ്ട്. പച്ചളമുളകാണ്. അതാ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഒരു നാക്കോടി അത്യാവശ്യമാണ് പച്ചമുളക്. നമ്മുടെ പച്ചമുളക്. ഞാൻ എന്തായാലും പറയുമ്പോ മിസ്റ്റേക്ക് വന്നാലല്ല നിങ്ങൾക്കും ചിരിക്കണം, ശ്രീകോട്ടനും ചിരിക്കണം, പപ്പായിക്കും ചിരിക്കണം. അത് പറഞ്ഞ ഒരാഴ്ചത്തിന് പപ്പായിക്ക് എന്നെ കളിയാക്കണം. കുട്ടമ്മ മീനും വെച്ചിട്ട് കുട്ടമ്മ കുട്ടമ്മ വഴിക്ക് പോയിട്ടോ. ആണോ കരിഞ്ഞു പോവോ? ഞേ എനിക്കറിയത്തില്ല. അസിസ്റ്റന്റ് കൊച്ചിനെ ഏൽപ്പിച്ചേക്കുന്നെ. അതെ. അപ്പൊ അത് നല്ല പോലെ ഫ്രൈ പോലെ കേട്ടോ. ഒരുപാട് ഒരുപാട് മുരിഞ്ഞില്ല. ഇതാണ് അതിന്റെ കണക്ക്. ജലാംശം എല്ലാം മാറി കറക്റ്റ് ഒരു ഭാഗമായി കേട്ടോ. അപ്പൊ അത് മെല്ലെ ഇതിലോട്ട് കോരി വെക്കുവാണ്. മുളക് ചാറ് കണ്ണി തെറിപ്പിച്ചേക്കല്ലേ. അല്ല പോർക്ക് ഫ്രൈ കോരി വെക്കുന്നവരുണ്ട് കേട്ടോ. പൊന്നും നല്ല രസമാണ്, നല്ല കളർഫുള്ളാ. ഞാൻ ഉണ്ടാക്കിയ ആയിട്ട് നമ്മള് കോരി മാറ്റി കേട്ടോ. അപ്പൊ ഈ എണ്ണയിൽ തന്നെയാണ് മറക്കണത്. അപ്പൊ അതിന് ഈ പറഞ്ഞ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മള് രണ്ടാം റൗണ്ട് ഇടുക കേട്ടോ. രണ്ടാം റൗണ്ട് ഇരിക്കുന്നത് കോരി അതിനകത്തിട്ടു. നാളെക്കുട്ടി നോട്ടം ഒക്കെ കണ്ടോ. അയ്യോ ക്ഷീണമായോണ്ടോ? ഞാൻ ഇത് ഒരെണ്ണം തിന്നു നോക്കോട്ടെ. അച്ചാറിടുന്നത് നമ്മളങ്ങനെ ആദ്യം കഴിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്റെ ഒരു ആഗ്രഹമല്ലേ.
പണ്ട് ഞാനിത് മീനച്ചാർ ഒരു ഇതുകൂട്ടുണ്ടായിരുന്നു പാചകമേള പാചകമേള പാചകമേളക്ക് ഞാൻ ഈ മീനച്ചാർ ഉണ്ടായിരുന്നു. അപ്പോൾ മീനച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് അതിനെ നമ്മുടെ ഈ തലത്തൊപ്പിയൊക്കെ വെച്ച് ഷെഫ് ഷെഫ് സ്റ്റെപ്പ് കേറിപ്പോന്ന കേട്ടോ, നടപ്പാത എന്ന് പറയും. ഈ ഷെഫോ എന്നായിരുന്നു ഷെഫ് പുള്ളി ഇങ്ങനെ വന്ന, അപ്പൊ ഞങ്ങൾ ഒത്തിരി പേര് പാചകം ചെയ്യുന്നുണ്ട്. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അച്ചാർ എന്റെ ഇങ്ങനെ തൊട്ട് വായി വെച്ചു കഴിഞ്ഞപ്പോ പുള്ളി വായിന്ന് കൈ എടുക്കരുത്, ഇങ്ങനെ വെക്കണമെന്ന്. ഇതിന്റെ ടേസ്റ്റ് കാരണം എന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയോ ലാസ്റ്റ് ഞാൻ കൈ ഇങ്ങനെ തട്ടി മാറ്റി. ഇത് പുള്ളി ഇങ്ങനെ കൈ വായി വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കരുത്, ഇതിന്റെ രുചി കാരണം പുള്ളി കൈ എടുക്കുക എടുക്കണില്ല. ഇങ്ങനെ സഹായോ ആയി കൊച്ചിന് കൊച്ചിന് മനസ്സിലായിട്ട് തള്ളാന്ന് ചീറ്റി പോയി പാളിപ്പോയതല്ല ഒന്നുകൂടെ. അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കും കേട്ടോ, എനിക്ക് അങ്ങ് വിമിഷ്ടമാവുന്നു. ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്ത് തിന്നു നോക്കൂ കേട്ടോ. അച്ഛനെ വേണോ? ചെരുവെല്ലാം ആയിട്ടില്ലല്ലോ, ഇപ്പം ഒരുപാട് ചോറിന് കൂടെ ഇത് കോരാറായില്ലല്ലോ. എന്നാ അപ്പം നമ്മൾ രണ്ടാം റൗണ്ട് അത് നല്ലൊരു പരുവായി കോരി എടുക്കും കേട്ടോ. അതിന്റെ കണക്കുണ്ടേ. ഈ കോരി കോരെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കോരിയല്ല, ഇതിനെല്ലാം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോ അതിന് പറഞ്ഞു ഇങ്ങനെ കോരി കോരി അങ്ങ് ഇരുത്തുക. ഇത് ഈ സൈഡില് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ആദ്യം കോരി അത്ര അളവില്ല കേട്ടോ പ്ലേറ്റില്. ഇവിടെ പിന്നെ അങ്ങനെയല്ലേ എന്നാ ഉണ്ടാക്കിയാലും, നമ്മള് പായസം വെക്കുവാണേല് കപ്പിലാണ്ടി അതിന്റെ കശുവണ്ടി മുന്തിരി തിന്നു തീർക്കും. കുഞ്ഞലി ഉണ്ട്, കുഞ്ഞലി എലിക്കുഞ്ഞുണ്ട്, കുഞ്ഞലി കുഞ്ഞ്. അപ്പൊ നമ്മള് സ്റ്റൗ ഓഫ് ആക്കി കേട്ടോ. ഇനി ആ എണ്ണയുടെ എണ്ണയുടെ ചൂട് മാറും, അത് ഒഴിച്ച് വെക്കുമല്ലേ. ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മട്ട് വരും. ഇതിനകത്ത് മട്ട, ഇത് ഈ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിന്റെ മട്ട് വരാതെ അല്ലെങ്കിൽ അത് ഒരു കരിചോ കരിചോ കിടക്കുന്ന ഈ പൊടിയെല്ലാം കൂടി എന്നിട്ട് അതിന്റെ പകുതി പകുതി എണ്ണ മതി നമുക്ക് തെളിവൂറ്റി എടുക്കും അല്ലേ, അച്ചാറിന് വേണ്ടി അല്ലേ. വേറെ എണ്ണയുടെ ആവശ്യമില്ല. ഈ അച്ചാർ ചില സമയത്തൊക്കെ പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ പൂക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അത് എയർ കയറിയിട്ടോ, എയർ കയറിയും വെള്ള ജലാംശം ഉണ്ടെങ്കിൽ അങ്ങനെ വരും. ആ അങ്ങനെ വരും അല്ലേ. കാരണം നമ്മളിപ്പോ ഈ മീൻ വറുത്ത് പോകും, ഇതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടായെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പില ഇതെല്ലാം വറുത്താവുമായിരുന്നു, അതിനകത്ത് ജലാംശം ഇരിക്കാൻ പാടില്ല. ഒരു ചുമന്ന കളർ വരുമ്പോഴത്തേക്ക് ആ വെള്ളമയം മൊത്തം മാറും. അപ്പം അച്ചാറിന്റെ കുപ്പിയിലും വെള്ളമാംശം പറ്റില്ല. ആ കുപ്പി നല്ലോണം തുടച്ച്, ടിന്ന് നല്ലോണം തുടച്ച്, എയർ കയറാതെ നല്ലോണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലും നമുക്ക് അതിന് പിന്നെ പൊന്നൂണി ഞാൻ കൊടുത്തു വിട്ടിട്ട് ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ ഒരു മാസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൂന്ന് നേരം അച്ചാർ കയറ്റായിരുന്നു, അപ്പൊ ഒരാഴ്ച കൊണ്ട് തീർന്നു പോയി. അച്ചാർ എന്ന് പറയുന്ന സാധനം ഒരു കഷണവും ഒരു കഷ്ണം ഇത്തിരി ചാറും ചാറുമാണ് ഇവിടെ. ചോറ് അച്ചാറിന്റെ സ്ഥാനത്തും അച്ചാറ് ചോറിന്റെ സ്ഥാനത്തും. ഞാൻ ചങ്ങനാശ്ശേരി വരുമ്പോ ഉണ്ടല്ലോ, എനിക്ക് വേറെ കറിയൊന്നും ഇല്ലല്ലോ, ചോറിന് ഇത് മാത്രല്ലേ. അപ്പം ഒരു കഷ്ണത്തിന് ഒരു ആറ് കഷ്ണം അതും ഒരു പാത്രം കഞ്ഞി. അപ്പൊ അപ്പൊ അതിന് തെളി ഊറ്റിയെടുക്കും കേട്ടോ, ഗ്ലാസിന്റെ അകത്തോട്ട് നല്ല ഊറ്റിയെടുത്തു. വീണ്ടും നമ്മള് തീ കത്തിച്ച് ചട്ടി വെച്ചു കേട്ടോ, അതിന്റെ മറ്റേ മട്ടെല്ലാം കളഞ്ഞിട്ട് ഇനിയിപ്പം ഇതിന് വേണ്ട ചേരുവകൾ മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ. അത് മീൻ വറുത്തതിന്റെ തെളി ഊറ്റിയെടുത്ത എണ്ണ, അതൊരു ഗ്ലാസിന്റെ അകത്തുണ്ട്. പച്ചമുളകുണ്ട്, കരിയാപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, മുളക് പൊടിയുണ്ട്. പിന്നെ ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്ന കേട്ടോ, ഇത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നല്ല. പിന്നെ വിനാഗിരിയുണ്ട്, ഉലുവ, കടുക്, മീൻ. അപ്പൊ നമ്മൾ ആ ഗ്ലാസ് ഇരുന്ന എണ്ണയിൽ ഒരു മുക്കാൽ ശതമാനം ഒഴിച്ചു കേട്ടോ. ആ ബാക്കി ഇച്ചിരി കൂടി ഇരിപ്പുണ്ട്,
ചാറ് വേണമെങ്കിൽ നമ്മൾ എണ്ണ ഇച്ചിരി കൂടെ കൂട്ടും. കേട്ടോ, ഇത്ര മിച്ചമുണ്ട്. നിങ്ങളാണെങ്കിലും ഒഴിക്കുമ്പോൾ കറക്റ്റ് ചാറും, ചിലർ ഇങ്ങനെ മുറുകിയിരിക്കണം. ചാറ് കൂടുതൽ വേണമെങ്കിൽ വിനാഗിരിയോ എണ്ണയോ കൂട്ടാം. കൂട്ടാം. വെള്ളം ഒരു കാരണവശാലും കൂട്ടല്ല, ഒഴിക്കുകയും ചെയ്യും. ഒഴിച്ചാ കേടായി. അപ്പൊ നമ്മൾ ഇതിലേക്ക് കടുകിടും. സാധാരണ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കടുകിടും, അല്ല എല്ലാ കറിക്കകത്ത്. ആ ഒരു ഓർമ്മ വെച്ച് പറഞ്ഞു താനേ. ആ ഉലുവായിട്ടു ഉലുവ പൊടിയല്ലേ ഇരുന്നല്ലേ. ഏതായാലും കടുകില്ലാത്ത പരിപാടിയില്ല കേട്ടോ. പൊട്ടുന്നുണ്ട്. അപ്പം ഒരു എട്ട് പത്ത് മച്ച കടുക ഇട്ട് കഴിഞ്ഞപ്പം പച്ചമുളക് നീളത്തി അരിഞ്ഞ് ഇടും കേട്ടോ. അയ്യോ നാറ ഇരുന്നു. പിന്നെ പെര കത്തിക്കും. വെളുത്തുള്ളി ഇട്ടു. ആ വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി നല്ല കളർഫുള്ള കേട്ടോ. ഇഞ്ചി ഇട്ടു. കരിയാപ്പിലി ഇപ്പൊ ഇടുന്നുണ്ടോ? കരിയാപ്പിലി കരിയാപ്പില നല്ല സാധനമാണ്. പിശുക്ക് കാണിക്കണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാ കേട്ടോ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ. നല്ലൊരു ചുമന്ന കളർ, ചുമന്ന കളർ ആയി തന്നെ. ജലാംശമൊക്കെ വലിഞ്ഞ് ഒരു ചുമന്ന കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ചേരുവകൾ ചേർത്ത് കൊടുക്കും. കണ്ട് പഠിക്ക്, ഇങ്ങോട്ട് നീങ്ങരുത്. കണ്ടങ്ങോട്ട് പഠിക്ക്. അമ്മമാരായിരിക്കും അമ്മ പിശിക്കും പപ്പ പിശിക്കും. അല്ല അതുകൊണ്ട് എന്റെ ഒരു വ്യത്യാസം. അല്ല ഞാൻ ചെയ്താലേ കൊള്ളുള്ളൂ. അയ്യോ സത്യം. അയ്യേ ആരക്കേട്. അപ്പൊ നല്ല ചുമന്ന നിറമായി വരുന്നുണ്ട് കേട്ടോ. നല്ല മൂത്ത് കഴിയുമ്പോ ഇനി കാണിക്കാം. അപ്പൊ നല്ലപോലെ കളറൊക്കെ വന്ന് നല്ലപോലെ വെളുത്തുള്ളി ഒക്കെ ചുരുണ്ട്. അതായത് മുരീമം ഒരു വേറൊരു അവസ്ഥയായി പോയി വെളുത്തുള്ളി കേട്ടോ. നല്ല പക്കയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സ്പൂണിയാണ്. സ്പൂൺ എടുത്ത് കൊടുക്കൂ. എന്നാ ചില്ലിയായിരുന്നു? കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി. എരിവ് കുറഞ്ഞ മുളക് പൊടി എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഇതിലേക്ക്. എരിവ് കുറഞ്ഞാണോ? കാശ്മീരി ചില്ലിക്ക് എരിവ്. ഞാൻ എരിവ് കൂടുതലാണ്. നമ്മളൊരു രണ്ട് സ്പൂൺ മിച്ചം ഇട്ടു. രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു. ഇട്ടു. പിന്നെ സാധാ മുളക് പൊടി, അത് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ എരു കണക്കായിരിക്കണേ, ഇല്ലേ എണ്ണയുടെ അളവ് കൂടും. ഒന്നുമില്ല ഒന്നുമില്ല, അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കത്തിയൊരു കമന്റ് ഇടുക. ഇങ്ങനെ ചെറിയ തീയില് ചൂടാക്കരുത്. മുളക് പൊടി തിരുമിയായിരുന്നു, അതനുസരിച്ച് വേണം മുളക് പൊടി രണ്ടാമത് ഇടുമ്പോ. ഒരുപാട് കഴിഞ്ഞാൽ എരി. അതെ. പിന്നെ ഇതിനെ നമ്മള് എല്ലാ ഐറ്റങ്ങളും തീരാൻ പോകുന്നതാണ്. ഇനിയിപ്പൊ ചേർക്കേണ്ടത് ഈ സാധനം നമ്മൾ ഇതിലേക്ക് ഇടുക. മീനല്ലേ? മൂത്ത് വരുന്നു. അരപ്പൊന്ന് മൂക്കണം. അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേരുവ ഗ്രേവി ഉണ്ടല്ലോ, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്ന് നല്ല നല്ല ഇതായിട്ട് ചൂടായിട്ട് ഇതുപോലെ വരണം. അപ്പൊ ഇതുപോലെ വരണം കേട്ടോ. അങ്ങനെ വരുന്നു. ഇനി അതിലേക്ക് നമ്മള് മീനിലോട്ടോ പയ്യെ ഇടുക. വലിയ സ്പീഡിലിടല്ല, ചെറിയ പയ്യെ. വീട് കേടെല്ലാം പടപട വീണല്ലേ. ഉപ്പ് പൊടി നമുക്ക് ഇടാൻ വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി ഒഴിക്കോട്ടോ. വിനാഗിരി ഒഴിച്ചു. നല്ലപോലെ ഇളക്കി കൊടുക്കോട്ടോ. ഈ ഇപ്പൊ കളർ ഉണ്ടവേ. ആർക്കെങ്കിലും നല്ല അടിപൊളി മീനച്ചാറ് വേണമെങ്കിൽ സമീപിക്കുക. മീന്റെ പൈസയും മറ്റു ചേരുവയുടെ പൈസയും പണിക്കൂലി
ഗൂഗിൾ പേ ചെയ്ത് തന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി അച്ചാറിട്ട് കുട്ടമ്മ തരുന്നതായിരിക്കും. അപ്പം പിന്നെ നമ്മൾ ഇതിനകത്ത് ആദ്യം ഉപ്പ് തിരുമിയായിരുന്നു, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണമെങ്കിൽ നോക്കിയിട്ട് രുചി ടേസ്റ്റ് നോക്കിയിട്ടല്ലേ എന്ന് നോക്കിയാൽ മാമി ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ അതനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ വേണോ സംഭവം ഉണ്ട് സംഭവം ഉപ്പ് നോക്കിട്ട് ഉപ്പ് അനുസരിച്ച് കേട്ടോ. ആ പ്രഷറൊക്കെ ഉള്ളവർ ആദ്യം തിരുമ്പുന്ന ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിന് ചാറ് കൂട്ടണമെങ്കിൽ ഇനി വിനാഗിരിയോ എണ്ണയോ എണ്ണ ഒഴിക്കുക അല്ലേ. ഇതിപ്പോ കണക്കാണ് ഒരു കുഴമ്പ് പരുവത്തിൽ ഇരിക്കുകയാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് ഇരുന്ന ഒരു 7 കൊല്ലം മുമ്പ് കൊഞ്ഞു ചേച്ചി ആദ്യമായിട്ട് നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്തു പോകുമ്പോഴാണ് ഞാൻ ഒരു അമ്മച്ചിയോട് ചോദിച്ച്, ഇവക്ക് കറിയൊന്നും ഇല്ല അവിടുത്തെ കറികൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുവായിരുന്നു. അവിടെ കിഴങ്ങും പരിപ്പും തന്നെയാണ്. ഞാൻ ഒരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി നീ എങ്ങനെയാ അച്ചാറിടുന്നത് എന്ന് ചോദിച്ചാ അമ്മച്ചിയാണ് എന്നെ ഇത് പറഞ്ഞു പഠിപ്പിച്ചു തന്നെ. അപ്പൊ ഞാൻ ഈ അച്ചാറിന് പേരിട്ടേക്കുന്ന പൊന്നൂസ് അച്ചാർ എന്നാണ്. പൊന്നൂസ് അച്ചാർ വേണ്ടവർ വിളിക്കുക, ഞാൻ എല്ലാം റെഡിയാക്കി തരുന്നതായിരിക്കും. വൈകിട്ട് പൊന്നൂസ് അച്ചാറില്ല പൊന്നൂസ് വിളിക്കും, അപ്പൊ ബാക്കി കേട്ടോണം. അതിന്റെ കളർ കണ്ടോ നല്ലൊരു കളർ കേട്ടോ. ഇത് തണുക്കണം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒന്നുകൂടെ നമ്മള് കഴിഞ്ഞ പരിപാടി പരിപാടി. അപ്പൊ എനിക്ക് ടേസ്റ്റ് നോക്കാൻ തന്നില്ല, ഉപ്പൊക്കെ നോക്കിയാലോ മോളെ മേലെ. ഞാൻ നോക്കിയില്ല. അപ്പൊ ഞാൻ അരമണിക്കൂറായിട്ട് രുചി നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്പൂണും പാത്രം അവിടെ വെക്കുക. അമ്മയാ നോക്കിയത് ഉപ്പ്. നീ സ്ത്രീ കുട്ടനം കൂടെ നോക്കുക. കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെയാണ് ചാറും കഷ്ണം ഒക്കെ ആയിട്ട്. അപ്പൊ നോക്കി ഉപ്പ് നോക്കി നീ എന്താട്ടോ സംഭവം. ഈ ഉപ്പ് താഴെ പോയത് നോക്കട്ടെ. വെള്ളത്തുള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ട് നല്ല ചൂട് കുത്തിരി കഞ്ഞി, ഇതിന്റെ ഒരു ഒരു കഷ്ണവും ഒരു രണ്ടുമൂന്ന് കരിയാപ്പിലെ ഇച്ചിരി ചാറും ഒരു വെളുത്തുള്ളി മാത്രം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് കഞ്ഞി കുടിക്കാം. പിന്നെ മീനച്ചാർ എപ്പോ ഇട്ടാലും നല്ല കിണ്ണനായിട്ടിടും കേട്ടോ. എപ്പോ ഇട്ടാലും പൊന്നുവിന് ഏറ്റവും ഇഷ്ടം, പൊന്നുവിന്റെ കൂട്ടുകാർക്കും ഇഷ്ടമാണ്. എല്ലാ കൂട്ടുകാരുമാരും പറയാതെ പപ്പാടെ അച്ചാറ് മേടിച്ചിട്ടുണ്ടോ അച്ചാറ് മേടിച്ചിട്ടുണ്ടോ. ചേച്ചി ഹോസ്റ്റലിൽ ആയിരുന്നപ്പം ചേച്ചിക്ക് ഒരു ഉപ്പിയും കൂട്ടുകാരിമാർക്ക് 3 ഉപ്പിയും, അതായിരുന്നു ഇവിടുത്തെ കണക്ക്. എല്ലാരും വിളിച്ച് എന്നോട് പറയുമായിരുന്നു പപ്പ അച്ചാർ ഇട്ട് കൊടുത്തു കൊടുക്കണം, മാങ്ങ അച്ചാർ ഇത് മീനച്ചാർ ഇത് രണ്ടുമാണ് ഞാൻ സ്ഥിരം ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. അത് വളരെ നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യും കേട്ടോ. മീനച്ചാറ് നമ്മുടെ ഫാമിലി ബിസിന് വേണ്ടി നല്ല ചാറൊക്കെ കൂട്ടി കഷ്ണം എല്ലാരും കഴിച്ചോ. എല്ലാരും കഴിച്ചോ കേട്ടോ. ഒന്ന് കഴിച്ചാല് ഓടിച്ചിട്ടില്ല. ആളുകുട്ടി ടേസ്റ്റ് നോക്കും കേട്ടോ. ഓ അതിന്റെ രുചി അങ്ങ് ഇറങ്ങിയിട്ട് പറയാന്ന് വെച്ചല്ലേ. മഞ്ഞപ്പൊടിയും പിന്നെ രണ്ട് സൈസിലെ മുളക് പൊടിയും കൂടി ഇട്ട് മീൻ നല്ലപോലെ തിരുമ്മി വറുത്തെടുത്ത്. അത് കഴിഞ്ഞപ്പോ കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ഉലുവ, കടുക്, എണ്ണ, പിന്നെ വറുത്തെടുത്ത എണ്ണ, പിന്നെ എന്നായിരുന്നു പിന്നെ എന്തായിരുന്നു ഒന്ന് പറയുമോ. അതപ്പോ പറഞ്ഞോ നമ്മുടെ ഫാമിലി. പിന്നെ പ്രധാന സാധനം ഈ മീനില്ലാതെ ഇതെല്ലാം ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി അപ്പൊ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും കേട്ടോ. മീൻ ചെറുതായിട്ട് പീസ് ആക്കിട്ട് മീൻ നല്ലപോലെ വറുത്തരും, അതായത് ഇച്ചിരി മുളക് പൊടി, ശകലം ഉപ്പും, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് മീൻ നല്ല ഫസ്റ്റായിട്ട് വറുത്തെടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് മുറുകരുത്, കാരണം ഒരു അത്യാവശ്യം വെന്ത് വരും, വെന്ത് ഒരുമാതിരി ഒരു ചെറിയ പ്രസിംഗ് വരുന്ന രീതി. എന്നിട്ട് നമ്മള് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, പിന്നെ എന്തായിരുന്നു പെട്ടെന്ന് ഞാനും മറന്നു വരും. മല്ലിപ്പൊടി,
മഞ്ഞൾപ്പൊടി ഉലുവ കടുക് ഇത്രയും ചേർത്ത് നമ്മൾ പിന്നെ ഇത് മെയിൻ ആയിട്ട് ഇതേ ഉള്ളു. ഇപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കിയത് കണ്ടല്ലോ, ഈ സാധനം തണുക്കാതെ ഇത് ഇത് ചൂടാക്കി കഴിയുമ്പോൾ നല്ല ക്ലീൻ ചെയ്ത് പിന്നെ വെള്ളത്തിന്റെ മയക്കാതെ ടിന്നിനകത്ത് ഇട്ട് വെച്ചാൽ അത് ഈ ഇത്രയും അച്ചാറ് കൊള്ളുന്ന ഒരു ടിന്നു കേട്ടോ. എന്ന് വെച്ചാൽ നിറഞ്ഞും ഒരുപാട് വരില്ല, നിറയാതെ ഇരിക്കില്ലേ, കറക്റ്റ് അളവ് ഇരിക്കണെങ്കിൽ ശരിക്കും കൊള്ളിച്ച് വെക്കുക. പ്രസ് ചെയ്ത് ഉപയോഗിച്ചോ ഫ്രിഡ്ജ് ഒന്നും ഓടിയില്ലായിരുന്നു. ഒരു 30 ദിവസമൊക്കെ ഇവര് കേടുമില്ലാതിരിക്കും, കാരണം ഈ വിനാഗിരി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ മോള് പഠിച്ചു, അടുത്ത പ്രാവശ്യം മോളായിരിക്കും അച്ഛനെ വീഡിയോ ചെയ്യുന്നത്. എന്റെ പൊന്നു, ഒരുപാട് നാളായി നമ്മളെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എപ്പോടെ കുക്കിംഗ് വീഡിയോ ഇല്ലേ, എപ്പോടെ കുക്കിംഗ് വീഡിയോയും തള്ളൊക്കെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ഒരു രണ്ടു ദിവസം അതൊന്നും ഇല്ലെങ്കിൽ അന്നേരം കമന്റിട്ട് ചോദിക്കും, ശ്രീകുട്ട എന്നാ ഇല്ലേ പരിപാടി നിർത്തിയോ, കുട്ടമ്മന്റെ തള്ളു വേണം, കുട്ടമ്മന്റെ കുക്കിംഗ് വീഡിയോ ആണ്, അതാണ് ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇടുക്കി സ്റ്റൈല് മീനച്ചാറ് എനിക്ക് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ. എന്ന് പറഞ്ഞാൽ അച്ചാറ് കഴിക്കുമ്പോ എല്ലാരും ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുക. ഇവിടെ പഴക്കാണോ? പഴക്കാണോ? അമ്മയുടെ വാ അമ്മ ഉണ്ടല്ലോ, അമ്മ ഭയങ്കര കള്ളിയാണ്. അമ്മയുടെ വായി മീൻ കിടക്കുവാണ്, അച്ചാറെ എന്നിട്ട് മിണ്ടാണ്ടുള്ള വീഡിയോ ഉണ്ടാക്കിയിരിക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ മീൻ വായി കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അച്ചാറ് ഇഷ്ടം പറഞ്ഞിട്ട് കണ്ടമാനം കഴിക്കല്, അസിഡിറ്റി അൾസർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാവരും ലിമിറ്റ് വെച്ച്, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ലിമിറ്റ് വെച്ച് കഴിക്കുക. ഒരുപാട് നാള് കൂടിയാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മുടെ ഇടുക്കി സ്റ്റൈല് അച്ചാറ് മീനച്ചാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ കിണ്ണ സാധനമാണ്, ഒന്നും പറയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം അതെ, ജോലിക്കൊക്കെ പോകുന്ന പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ ചോറിന്റെ കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു കഷ്ണമൊക്കെ കൊണ്ട്. അപ്പൊ നോൺ വെജ് കഴിക്കുന്നവർക്ക് അച്ചാറോ നോൺ വെജിന്റെ ഒരു ഡിഷ് ആവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീട് ഇത്ര മാങ്ങ അച്ചാർ മീനച്ചാർ എന്നിവയ്ക്ക് സമീപിക്കുക. ചന്ദ്രേട്ടൻ ഉപ്പുതറ ഗൂഗിൾ പേ നമ്പറും കൂടെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കൊച്ചു വീട് ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യുക, ഡ്രീം വേൾഡ് ഓഫ് ശ്രീ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.